ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക്കുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറയുന്ന മൂവിയുടെ റിലീസ് ഡേറ്റ് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ രണ്ടാമത്തെ ട്രെയിലർ റിലീസ് ഡേറ്റും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ന്യൂസും അപ്ഡേറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാ വീഡിയോയിലും പറയുന്നതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ സമയങ്ങളായ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറയുന്ന മൂവിയായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ രണ്ടാമത്തെ ട്രെയിലറിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇറ്റേണൽസിൻ്റെ ഫസ്റ്റ്, അതായത് റെഡ് കാർപ്പറ്റ് വേൾഡ് പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഇന്ന് രാവിലെ 6 മണിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇവൻ്റ് എല്ലാവരും കണ്ടു തന്നെ ഇരിക്കുന്നു. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മൂവി അഭിനയിച്ചിട്ടുള്ള കാസ്റ്റ് മെമ്പേഴ്സും അതുപോലെ തന്നെ പിന്നീട് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു പടം പ്രീമിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇറ്റേണൽസിനകത്തുള്ള പല കാസ്റ്റ് ആക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള കെവിൻ ഫൈ, അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള ക്ലോയി സാവോ, പിന്നീട് നമ്മുടെ ടൈക്ക വൈറ്റിട്ടേക്ക് ഒരു ഇവൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റി ആയിട്ട്. അപ്പം എന്തായാലും നമ്മുടെ കുറേ ഇറ്റേണൽസിനകത്തുള്ള മെയിൻ കുറച്ച് ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സ് എല്ലാം ഈ ഒരു ഇവൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഇവൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിൻ്റെ പ്രീമിയർ എല്ലാം ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മൂവി കണ്ടിട്ടുള്ള കുറേ പേര്, അതായത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളെല്ലാം, അവരെല്ലാം ഇതിൻ്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അവരുടെ വഴി നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ഈ സ്പോയിലറും കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല. കാരണം അവർ ഇതേപോലെയുള്ള മൂവി പാസ്സൊക്കെ, അതായത് ഇങ്ങനെയുള്ള ഫസ്റ്റ് വേൾഡ് പ്രീമിയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇങ്ങനെയുള്ള ഫസ്റ്റ് ഡേ തന്നെ കാണാനുള്ള, അതായത് ഈ ഒരു പ്രീമിയർ ചെയ്യുന്ന ദിവസം തന്നെ കാണാനുള്ള പാസ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവർ ഈ മൂവി തീർച്ചയായിട്ടും സ്പോയിൽ ചെയ്യാതെ തന്നെ ഇരിക്കണം. സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വട്ടത്തുള്ള മൂവികളുടെ പാസ്സും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ ഒരു മൂവി സ്പോയിൽ ചെയ്യത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു തന്നെ ഈ ഒരു പടം സ്പോയിൽ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പടം ഓഫീഷ്യലായിട്ട് നവംബർ 5 തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നത്. പക്ഷേ ഏതൊരു രാജ്യത്തും നവംബർ 4 തീയതി റിലീസ് ആകുമെന്ന് ഞാൻ അങ്ങനെ കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും തലേ ദിവസം തന്നെ നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതുപോലെ തന്നെ ഈ ഒരു പടം മൊത്തം ലീക്ക് ആവുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് അലർട്ടായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു മൂവിനെ പറ്റി എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്റർ മുന്നിൽ കാര്യങ്ങളൊന്നും വന്ന് എടുത്ത് കാണരുത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ തിയേറ്റർ എന്ന് ഈ അടുത്താഴ്ച തുറക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പടം നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പടമാണ്. അതേപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് പേരെ കണ്ടവരുടെയൊക്കെ ചെറിയ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒന്ന് ഈ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം വേറെ ലെവലാണ്. അതുപോലെ വിഷ്വൽ ട്രീറ്റ്, അതുപോലെ തന്നെ നമ്മളെ എം സിയിൽ ഇത്ര നാൾ കണ്ടതിന് ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വലിയ പടം തന്നെയാണ്. അതേപോലെ തന്നെ പറയുന്നിട്ടുള്ള നമ്മുടെ ഈ പോസ്റ്റ് ക്രെഡിറ്റ്സിനെ പറ്റി എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ്സിനെ ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ, അതായത് നവംബർ 30 ശേഷം തീർച്ചയായിട്ടും ഇതൊക്കെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫാൻ തിയറീസ് ആയാലും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിന് എക്സ്പ്ലനേഷൻ, അതായത് ലീക്ക് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഈ വീഡിയോ ഇടും, അതൊക്കെ മാക്സിമം അങ്ങനത്തെ വീഡിയോ ഒന്നും കാണാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം നവംബർ 5 പടം എന്തായാലും വേൾഡ് വൈഡ് റിലീസ് ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് തന്നെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഫസ്റ്റ് ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും മൊബൈലിലൂടെയൊക്കെ കണ്ടിട്ട് വെറുതെ എന്തിനാ അങ്ങനെ ആ ഒരു പടത്തിൻ്റെ എക്സ്പീരിയൻസ് കളയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ലീക്കും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് പടം നല്ല ഫ്രഷ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്നേ ഞാൻ അടുത്ത് പറയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ആ ഒരു ട്രെയിലർ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇറ്റേണൽസുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡായി തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റും കിടക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിനു മുമ്പും ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നവംബർ 5 നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറയുന്ന മൂവി വേൾഡ് വൈഡ് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഏതൊരു മൂവി റിലീസ് ചെയ്താലും ആ ഒരു പടം പ്ലേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ഹോളിവുഡ് മൂവീസുകളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ പ്ലേ ചെയ്യും. അപ്പം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഇറ്റേണൽസ് പടം പ്ലേ ചെയ്യുന്നതിന് മുമ്പ് 2-3 ഹോളിവുഡ് മൂവീസുകളുടെ ട്രെയിലർ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡ്യൂൺ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലറും, അതുപോലെ തന്നെ രണ്ടാമത്തത് ഹാലോവിൻ എന്ന് പറഞ്ഞൊരു മൂവിയായിട്ട് ബന്ധപ്പെട്ടൊരു ട്രെയിലറും ഈ ഒരു ലിസ്റ്റിനകത്ത് കാണുന്നുണ്ട്. പിന്നീട് അൺടൈറ്റിൽഡ് ആയിട്ടൊരു ട്രെയിലറും ഈ ഒരു ലിസ്റ്റിൽ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു അൺടൈറ്റിൽഡ് എന്ന് പറയുന്ന ഒരു ട്രെയിലർ മിക്കവാറും നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ രണ്ടാമത്തെ ഒഫീഷ്യൽ ട്രെയിലർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, 3:33 ആണ് ഈ ഒരു ട്രെയിലർ ഡ്യൂറേഷൻ കാണിച്ചിട്ടുള്ളത്. അത് എന്തായാലും നമ്മുടെ സ്പൈഡർമാൻ തേർഡ് പാർട്ട് മൂവി അതുമായിട്ട് റിലേറ്റഡ്
ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം വേറൊന്നുമില്ല ഗൈസ്, ഇത് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നവംബർ 5 അല്ല, അതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രെയിലർ വന്നാൽ മാത്രമേ അവർക്ക് ഈ ഒരു പടം റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു പടം പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു റൂമറിനകത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 25-നും 23-നും വെച്ചിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റിയ ഒരു 3 ഡേറ്റാണ്, അതായത് ഒക്ടോബർ 23, 24, 25. ഇപ്പോൾ ഈ ഒരു ഡേറ്റ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക, 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ചാൻസ് കൂടുതൽ ഒക്ടോബർ 25-ാം തീയതി വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് തന്നെ ഇരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ നോവേ ഹോമിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്താൻ ഇനി നവംബർ മാസം, അതായത് ഒറ്റ ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു 25, അതായത് 23, 24, 25 ഈ ഒരു ഡേറ്റിൽ എങ്ങനെ റിലീസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും വർക്കെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എറ്റേണൽസിൻ്റെ പ്രൊമോഷൻ വർക്കെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം തുരുതുരാ നമ്മുടെ ടി വി സ്പോട്ടും കാര്യങ്ങളും അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിറയെ പ്രൊമോഷൻ വർക്കെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നോവയോമിൻ്റെ പ്രൊമോഷൻ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ 25-ന് മുമ്പെങ്കിലും ഈ ഒരു ട്രെയിലർ റിലീസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു പ്രൊമോഷൻ വർക്കെല്ലാം നല്ല സക്സസ് ആയിട്ട് അവർക്ക് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവിയുടെ റിലീസിന് ശേഷം എന്തായാലും നമ്മുടെ നോവയോമിൻ്റെ ട്രെയിലർ വരാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും അതിന് മുമ്പ് ഈ പറഞ്ഞ ഡേറ്റ് തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ഈ ഒരു റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഇവൻ്റ്, അതായത് ഇപ്പം ഇന്ന് നടന്ന ഇറ്റേണൽസിൻ്റെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഇവൻറ്റ് പോലെ തന്നെ നമ്മുടെ നോവേ ഹോമിനും ഒരു റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് നടത്തും. അപ്പോൾ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 13 എന്ന് പറഞ്ഞ ദിവസമാണ് നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് നടത്താൻ പോകുന്നത്. നമ്മുടെ ഇറ്റേണൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നാണ് നടന്നിട്ടുള്ളത്, പക്ഷേ നമ്മുടെ പടം ഒഫീഷ്യൽ റിലീസാകാൻ പോകുന്നത് അടുത്ത മാസം 5-ാം തീയതിയാണ്. അപ്പോൾ 1 ഗ്യാപ്പിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ സ്പൈഡർമാൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 4 ഗ്യാപ്പിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് നടത്തുന്നത്. കാരണം പടം ഒത്തിരി സ്പോയിൽ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിസംബർ 13 ശേഷം തീർച്ചയായിട്ടും സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പോയിലേഴ്സൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് പടം തന്നെ പോയി കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ട്രെയിലർ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത്, അത് ഈ ഒരു ട്രെയിലർ എപ്പോൾ വരും, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഇറ്റേണൽസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി ആരൊക്കെ വെയിറ്റ് ഇരിക്കുന്നുണ്ടെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺലൈനിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.